our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. Yes, അപ്പൊ എന്താണ് പേര്? കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന്റെ ഒരുപാട് തിരക്കുകളും ക്ലാസുകളൊക്കെ മാറ്റി വെച്ച് കൃഷ്ണകുമാർ കെ എൻ എഫിലോട്ട് വന്നിരിക്കുകയാണ് അല്ലെ? എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ ഈ കെ എൻ എഫ് വരാൻ ഒരു മെയിൻ കാരണം എന്താണ്? Very dear to him, and you know, so we talk about that, about that conversation we had with him about that, and you know that it really said something, and I found that one of the most moving parts of the book. Yeah, sure. So just to introduce you to Mohan. The glass so loud as the hours pass, we're gonna do it all again. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. പല ടൈപ്പ് ഒക്കെ, ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്, ഐ എം നോട്ട്, ഐ എം ജസ്റ്റ് ഡ്രോയിങ് സം അനലോജി. പക്ഷെ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്, ഒന്ന് അരി, ഇന്നൊന്ന് ഉഴുന്ന്. ഇത് രണ്ടും ചെറിയ അംശത്തിലെങ്കിലും വേണം, എന്നാലേ അത് ദോശയാവുകയുള്ളൂ. എന്ന് പറയുന്നത് പോലെ, ബീറ്റ് എനി കൈൻഡ് ഓഫ് ഡിസൈൻ ഓഫ് കോൺസേർട്ട് ഓർ എനി കൈൻഡ് ഓഫ് സിംഗിങ്, ടു തിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ഇസ് ഗ്രാമർ, സെക്കൻഡ് തിങ് ഇസ് എസ്തെറ്റിക്സ്. ഇതിൻ്റെ ഒരു ബ്ലെൻഡാണ് മ്യൂസിക്കിനെ കുറച്ചും കൂടി, ഐ മീൻ മെലോഡിയസ് ആക്കുന്നതും ആസ്വാദ്യകരമാക്കുന്നതും നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നതും അങ്ങനെയാണ്. ഇത് പറയേണ്ട, ഒരു ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റൻ ആൻസറിലേക്ക് കടക്കാനുള്ള സമയമുണ്ട്. വ്യാകരണം, ഇപ്പൊ നന്ദിനിജി പറഞ്ഞത്, ഈ വ്യാകരണത്തിന് ഒരു ഒരു ഡ്യുവാൻസ് ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ പലപ്പോഴും ഞാൻ സ്വയം മനസ്സിലാക്കിയത്, നമ്മൾ പലപ്പോഴും കവിത അല്ലെങ്കിൽ നമ്മൾ കൊളോക്കിയലായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും വ്യാകരണ ശുദ്ധിയേക്കാൾ കൂടുതൽ നമ്മൾ ആലോചിക്കുന്നത് എത്രത്തോളം നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മോറ് എന്നാ പറയുക, മുഖം എന്നല്ല പറയുക. ഏത് സന്ദർഭത്തിൽ അത് ഉപയോഗിക്കും? ഇപ്പൊ ഹരീഷി പറഞ്ഞ പോലെ, ഇപ്പൊ കർണാടിക് മ്യൂസിക്കിലെ ഗ്രാമർ ആയിരിക്കില്ല ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഗ്രാമർ. സിസ്റ്റംസ് തമ്മിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്, അവരുടെ ഇന്റർപ്രിറ്റേഷൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് പീസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വാട്ട് ഇസ് ദ സ്പെല്ലിംഗ് ഓഫ് പീസ്?
PEAS കഴിക്കുന്ന സാധനം, ബട്ട് ഐ നീഡ് സം പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് PEAS എന്ന് നമ്മൾ എഴുതില്ല, അങ്ങനെ വിചാരിക്കില്ല. അവിടെ PEACE ആ സമാധാനം എന്നുള്ള അർത്ഥം. സോ എവിടെ ഏത് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നായിക്കൂടെ. തീർച്ചയായിട്ടും ആ പ്രശ്നം എന്ന് വെച്ചാൽ ഐ നീഡ് സം പീസ് ഓഫ് മൈൻഡ് എന്നുള്ളതിന് ഐ നീഡ് സം കാം എന്ന് പറഞ്ഞാലും ഒരേ ഇതാണ് പ്രശ്നം. നമുക്ക് തർക്കിച്ചാൽ ഒരുപാട് ഓരോ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ തോടി എന്ന് വിളിക്കുന്നത് കർണാടക സംഗീതത്തെ വിളിക്കുന്നത് സുഗമകരാണ് എന്നാണ്. ഇതിപ്പോ ഉദാഹരണത്തിന് ചാണാ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. നിന്നെ കുറിച്ച് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ നിനക്ക് സ്വീകരിക്കാം, ഞാൻ അതിന് നിന്നെ സഹായിക്കും. അങ്ങനെ ഒരു പുരുഷനെ തേടി നടക്കുന്ന ശൂർപ്പണയ്ക്ക് പലരെ കണ്ടിട്ടും തൻ്റെ മോഹത്തിന് നിരക്കുന്ന ഒരാളായി തോന്നിയില്ല. കാട് ശൂർപ്പണയ്ക്കുള്ളതാണ്, രാമനുള്ളത് നാടാണ്. അപ്പൊ കാട്ടിലുള്ള എന്തും ശൂർപ്പണയ്ക്ക് അവകാശപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ കാട്ടിലെ രാമനും ലക്ഷ്മണനുമെല്ലാം ശൂർപ്പണയ്ക്ക് അവകാശപ്പെട്ടതാണ്. Historically, that was never the case. Second thing is that, remember, refrigeration arrived in India very late. Milk spoils in a few hours. For most of our history, milk is something you drink in a few hours after it got milked from the cow, especially in a weather like this, right? In this weather. Or it's spoiled. Or you immediately ferment it and turn it into thai. More drinking is a very common thing in the south because it is low on lactose. Milk drinking is very much, again, milk was not that easily available till Varghese Kurian, again a Malayali who ended up making sure everybody in India suffered from lactose tolerance. You can blame a Malayali for that, right? You cannot believe how much milk production increased in India as a result of operation. ചുംബനത്തിനാൽ ദാഹം ശമിക്കാതെ എരിയുന്ന